എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കോടതി വിധിയാണ്. നിങ്ങൾ കെട്ടിടം, നിങ്ങളുടെ വീടോ നിങ്ങളുടെ ഫ്ളാറ്റോ, നിങ്ങളുടെ സ്വന്തമായി നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു കെട്ടിടം മറ്റൊരാളിന് വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, എന്നെങ്കിലും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയോ ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യും. പലപ്പോഴും നമുക്ക് ഒന്നിലധികം കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ കോടതി ഉത്തരവിലുള്ളത്. ഇത് കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവാണ്. കർണാടക ഹൈക്കോടതിയുടെ ഉത്തരവായതുകൊണ്ട് കർണാടകത്തിൽ മാത്രമാണോ ഇത് ബാധകമെന്ന് ചിലർക്ക് സംശയം തോന്നാം. അങ്ങനെ കോടതി ഉത്തരവുകൾ ഒരു പർട്ടിക്കുലർ പേഴ്സണ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമായിരിക്കും അത് ബാധകം, ഒരു പൊതുവായ കോടതി വിധി അല്ലെങ്കിൽ. പക്ഷേ കോടതി വിധികളുടെ കാര്യത്തിൽ ഒരു സമാന സ്വഭാവമുള്ളത്, ഇപ്പോൾ ഇതേ സ്ഥിതിയിലുള്ള, ഇതേ അവസ്ഥയിലുള്ള, ഇതേ വിഷയത്തിലുള്ള ഒരു സംഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക്, നിങ്ങൾ കൊടുക്കുന്ന ഒരു കേസിൽ നിങ്ങൾക്കിത് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. കർണാടക ഹൈക്കോടതിയുടെ ഈ വിധി പ്രകാരം ഇങ്ങനെയാണ് കോടതി ഉത്തരവിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉത്തരവ് നിങ്ങൾക്ക് ഇതേ സ്വഭാവമുള്ള കേസാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്ലെയിം ഇവിടുത്തെ കോടതികളിലും ആവശ്യപ്പെടാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉത്തരവ് ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു കെട്ടിട ഉടമസ്ഥൻ അറിഞ്ഞിരിക്കേണ്ട വിഷയമാണ്. ഇത്തരം വിവരങ്ങളെല്ലാം പങ്കുവെക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടെ എ പ്ലസ് ടു. പ്രധാനപ്പെട്ട കോടതി വിധികൾ, ആളുകളെല്ലാം വിവിധ തുറകളിൽപ്പെട്ട ആളുകൾ, വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം കോടതി വിധികളുമായി ബന്ധപ്പെട്ട എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് അതാത് ദിവസം തന്നെ ഇത്തരം വിവരങ്ങൾ ലഭിക്കും. ഞങ്ങൾ എല്ലാ ദിവസവും എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട കോടതി വിധികളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ വിധിയിലേക്ക് നമുക്ക് വരാം. ഒരു കെട്ടിട ഉടമസ്ഥൻ ഒരാൾക്ക് കെട്ടിടം വാടകയ്ക്ക് കൊടുത്തു. വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മളൊരു കരാർ ചീട്ട് എഴുതും, ഒരു കരാർ പത്രം, ഒരു എഗ്രിമെൻ്റ് എന്ന് പറയും. നമ്മളിത് എഴുതുമ്പോൾ എഗ്രിമെൻറ്റിനകത്ത് നമ്മൾ എന്താണോ ഈ വാടകക്കാരന് വേണ്ടി നമ്മളിത് കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത്, വാടകക്കാരൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം നിബന്ധനകൾ, കണ്ടീഷൻസാണ് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമായും കരാർ പത്രികയിൽ എഴുതും, കരാർ ചീട്ടിൽ എഴുതും, എഗ്രിമെൻറ്റിൽ എഴുതും. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് വാടകക്കാരൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ആ വാടക വീട്ടിൽ അല്ലെങ്കിൽ വാടക കെട്ടിടത്തിൽ അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഫ്ലാറ്റിൽ നടത്തുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനകത്ത് റെസ്പോൺസിബിൾ അല്ല, നമ്മൾ അതിനകത്ത് ബാധ്യസ്ഥനല്ല. ആരെ? ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ. ഇവിടെ സംഭവം നടന്നത് കർണാടകത്തിൽ. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു കെട്ടിട ഉടമസ്ഥൻ 2019 അദ്ദേഹത്തിൻ്റെ ഒരു വീട് വാടകയ്ക്ക് കൊടുത്തു. ഈ 2019 വാടകയ്ക്ക് കൊടുക്കുന്നത്. 2020 ഒരു ഊമക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ കെട്ടിടം റെയ്ഡ് ചെയ്തു. റെയ്ഡ് ചെയ്തപ്പോൾ ആ കെട്ടിടം വേശ്യാവൃത്തിക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ആര്? വാടകക്കാരൻ. വാടകക്കാരൻ ഈ കെട്ടിടം എടുത്തിട്ട് അതിനകത്ത് പല സ്ഥലത്തിൽ നിന്നും സ്ത്രീകളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവരെ വേശ്യാവൃത്തി നടത്തി, അവരെ കൊണ്ട് വേശ്യാവൃത്തി നടത്തിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. പോലീസ് ഇത് കണ്ടെത്തി. പോലീസ് റെയ്ഡിൽ സ്ത്രീകളെയും പുരുഷന്മാരെയും ഒക്കെ പിടികൂടി. കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ ഈ കെട്ടിട ഉടമസ്ഥനെയും അതിനകത്ത് പ്രതിയാക്കി. കാരണം കെട്ടിട ഉടമസ്ഥൻ ഇതിനകത്ത് ബാധ്യസ്ഥനാണ്. നടത്തിയത് വാടകക്കാരനാണെങ്കിലും കെട്ടിടം കൊടുത്ത ഉടമസ്ഥനും അതിനകത്ത് ബാധ്യസ്ഥനാവും. അങ്ങനെയാണ് FIR ഇട്ടത്. ഇതിനെതിരെ ആണ് ഇദ്ദേഹം, അതായത് കെട്ടിട ഉടമസ്ഥൻ, കോടതിയെ സമീപിച്ചത്. അപ്പോൾ കർണാടക ഹൈക്കോടതി വിഷയമെല്ലാം നിരീക്ഷിച്ചിട്ട് പറഞ്ഞത്, ഈ കെട്ടിട ഉടമസ്ഥൻ ആ സ്ഥലത്ത്, അതായത് ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിന് പരിസരത്തോ അതിന് സമീപത്തോ ഒന്നുമല്ല താമസിക്കുന്നത്. അദ്ദേഹം വളരെ ദൂരെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. ഈ മനുഷ്യൻ ഈ കെട്ടിടം എന്തിനാണ് ഉപയോഗിച്ചത്, വേശ്യാവൃത്തിക്കാണോ ഉപയോഗിച്ചത് എന്ന് അയാൾക്ക് അറിയില്ലായിരുന്നു. തൻ്റെ അറിവില്ലാതെ, തൻ്റെ സമ്മതമില്ലാതെ ഈ വാടകക്കാരനാണ് ഇതുപോലെ സ്ത്രീകളെ അവിടെ താമസിപ്പിച്ചിട്ട് ഈ വേശ്യാവൃത്തി നടത്തി പണം സമ്പാദിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെ വന്നാൽ കെട്ടിട ഉടമസ്ഥൻ ഇതിന് ബാധ്യസ്ഥനല്ല. FIR നിന്നും അദ്ദേഹത്തിന് ആ FIR, അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റപത്രം റദ്ദാക്കണം എന്ന് കോടതി ഉത്തരവിട്ടു.
കോടതിയുടെ നിരീക്ഷണം ഇത്രയേ ഉള്ളൂ. വളരെ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന സ്വന്തം കെട്ടിടമാണെങ്കിലും അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് എപ്പോഴും ഈ വാടക വീട്ടിൽ എന്ത് നടക്കുന്നു എന്ന് നോക്കി നിൽക്കേണ്ട കാര്യം അദ്ദേഹത്തിനില്ല. അദ്ദേഹം കൊടുക്കുന്ന വാടക കരാറിനകത്ത് ഇത് താമസിക്കാനാണ് കൊടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ അതിനെ മറികടന്നുകൊണ്ട് ഈ വാടകക്കാരൻ വേറൊരാവശ്യത്തിന് ഈ കെട്ടിടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉടമസ്ഥൻ എങ്ങനെയാണ് റെസ്പോൺസിബിൾ ആവുക? ഇതാണ് കോടതി ചോദിച്ചത്. ഇനി അഥവാ ഈ വാടകക്കാരനും ഉടമസ്ഥനും ചേർന്ന് അല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ അറിവോടുകൂടിയാണ് വാടകക്കാരൻ ഇത് ചെയ്തു എന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഉടമസ്ഥൻ ഇതിനകത്ത് ബാധ്യസ്ഥനേ അല്ല. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾ വാടക ചീട്ടെഴുതുമ്പോൾ, കരാർ എഴുതുമ്പോൾ വ്യക്തമായും എന്ത് പർപ്പസിനാണ് നിങ്ങൾ കെട്ടിടം കൊടുക്കുന്നതെന്നും ആ പർപ്പസിനല്ലാതെ മറ്റൊരാവശ്യത്തിന് ഈ കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല എന്നും വാടക കരാറിൽ എഴുതണം. വാടകക്കാരെ അഥവാ എഴുതാതെ പോയി കഴിഞ്ഞാലും ഇത് മറ്റ് നമ്മുടെ സമ്മതമോ അറിവോ ഇല്ലാതെ അയാൾ മറ്റൊരു കാര്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമ്മളിതിന് റെസ്പോൺസിബിൾ ആവില്ല. പക്ഷേ മുൻകരുതലെടുക്കണം. അതുകൊണ്ട് എനിക്ക് ഈ എപ്പിസോഡ് കേൾക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ വാടക കരാർ എഴുതുമ്പോൾ എന്ത് ബിസിനസ്സിനാണ് കൊടുക്കുന്നതെങ്കിൽ ബിസിനസ് പർപ്പസ് ഏത് ബിസിനസ് എന്ന് വരെ നിങ്ങൾ എഴുതണം. എന്ത് ബിസിനസ് നടത്താനാണ് നിങ്ങൾ ഈ വാടകയ്ക്ക് കെട്ടിടം കൊടുക്കുന്നത്? താമസിക്കുന്നതാണെങ്കിൽ താമസിക്കുന്നതിനാണ്, ട്യൂഷൻ നടത്താനാണെങ്കിൽ ട്യൂഷൻ നടത്തുന്നതിന് വേണ്ടിയാണ്, ചെറുകിട ബിസിനസ് നടത്താനാണെങ്കിൽ ചെറുകിട ബിസിനസ് നടത്തുന്നതിന് വേണ്ടിയാണ്. എത്ര അംഗങ്ങൾ അതിനകത്ത് ആ വീട്ടിൽ താമസിക്കാൻ ഉണ്ട് എന്ന് വരെ നിങ്ങൾ വാടക കരാറിൽ എഴുതുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി. ഒരു വ്യക്തിയുടെ പേര് മാത്രം എഴുതുന്നത്, ആ വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളായ 4 പേരും അല്ലെങ്കിൽ 5 പേര് അല്ലെങ്കിൽ 6 പേര് എത്രയാണോ അത് നിങ്ങൾ വ്യക്തമായി വാടക കച്ചീട്ടിൽ എഴുതണം. ഇതെല്ലാം ഒരു വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തി, ഈ കെട്ടിടത്തിൻ്റെ ഉടമസ്ഥൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇത്തരം വിവരങ്ങളെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് കർണാടകത്തിലെ ഈ പ്രഭുരാജിൻ്റെ ഈ കേസ്. ഇതിൽ കർണാടക ഹൈക്കോടതി വ്യക്തമായും പറഞ്ഞത്, കാരണം ഇതിനകത്ത് കുറ്റപത്രത്തിൽ പോലീസ് പറഞ്ഞിരുന്നു ഈ കെട്ടിട ഉടമസ്ഥൻ ഈ സമീപത്തല്ല താമസിക്കുന്നത്, ദൂരെയാണെന്ന്. അത് തന്നെ ഏറ്റവും വലിയ തെളിവായി കോടതി എടുത്തു. അപ്പോൾ ദൂരെ താമസിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ കെട്ടിടത്തിൽ എന്ത് നടക്കുന്നു എന്നറിയില്ല, അദ്ദേഹം അനുവാദം കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നാൽ അദ്ദേഹം എങ്ങനെ റെസ്പോൺസിബിൾ ആവും? ഇത് തന്നെ കോടതി ചോദിച്ചത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യവും ഇതിനുള്ള ഉത്തരവും എപ്പോഴും ഉണ്ടായിരിക്കണം. വാടക കരാറിൽ വ്യക്തമായും അത് എഴുതുക. ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. വാടകക്കാരെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് നോക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എങ്കിലും വിശ്വാസമുള്ള ആളുകൾക്ക് കൊടുക്കുക, അയാളുടെ ചരിത്രം കൂടിയൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. പക്ഷേ വാടക കരാർ എഴുതുമ്പോൾ ഒരു നല്ല ശ്രദ്ധ നമുക്കതിലേക്ക് വേണ്ടി വരണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൻ്റെ സൂചന. ഇവിടെ നിന്നും പ്രഭുരാജ് രക്ഷപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ രക്ഷപ്പെടണമെന്ന് ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം കോടതിയെ ബോധ്യപ്പെടുത്താൻ നമ്മൾ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് വാടക ചീട്ട് മുതൽ, വാടക കരാർ മുതൽ നമ്മൾ വാടകയ്ക്ക് കെട്ടിടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ്. ഇതെല്ലാം ഓർത്തിരിക്കുക. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ഈ ചാനൽ A+2 സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ എല്ലാ ദിവസവുമുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.